students, I am your Dhanya teacher. I will teach you computer standard 5th. Hope you are fine and following COVID-19 safety rules. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. ഓക്കെ, റീകോൾ യുവർ പ്രീവിയസ് ക്ലാസ് ഇൻ 4th സ്റ്റാൻഡേർഡ്. യു ഹാവ് സ്റ്റഡീഡ് കമ്പ്യൂട്ടർ ബേസിക്സ്, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് അക്സസറീസ്, മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് മൾട്ടിമീഡിയ. ടുഡേ വി വിൽ ലേൺ ലെസൺ 1, അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട്. Hi students, open your computer book. Software. Software is a set of programs that make a computer work. A program is a set of instructions given to the computer for performing various tasks. It is a set of programs that instruct a computer what to do. കമ്പ്യൂട്ടറിൽ നമ്മുടെ ഉപയോഗത്തിനായി കൊടുക്കുന്ന പ്രോഗ്രാമുകളോ നിർദ്ദേശങ്ങളോ അടങ്ങുന്ന സംവിധാനം. നെക്സ്റ്റ്, എ പ്രോഗ്രാം ഗീവ്സ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ടു കമ്പ്യൂട്ടർ. എല്ലാവരും കണ്ടു കാണുമല്ലോ ഇവിടെ ഒരു കോളത്തിൽ എഴുതിയിരിക്കുന്നത് റീഡ് ഇൻപുട്ട്. റീഡ് ഇൻപുട്ട് ആരോ മാർക്ക് പോയി പ്രോസസ് ഡേറ്റ, പ്രോസസ് സ്റ്റേറ്റിൽ നിന്നും ആരോ മാർക്ക് റിസൾട്ട്, റീഡ് ഇൻപുട്ട് ആരോ മാർക്ക് കണ്ടല്ലോ, പ്രോസസ് ഡേറ്റ സ്റ്റോർ ഡേറ്റ എൻ്റെ കൂടെ ആരോ മാർക്ക് റിസൾട്ട് ഔട്ട്പുട്ട്. എ പ്രോഗ്രാം റീഡ്സ് ദ ഇൻപുട്ട് ഇൻഫർമേഷൻ ദെൻ പ്രോസസ് ദ ഡേറ്റ ആൻഡ് സ്റ്റോർ ഡേറ്റ ദെൻ ഗീവ്സ് ദ ഔട്ട്പുട്ട്. ഓക്കെ, understood. Next, there are 3 tools for writing a program. 1. Algorithm. 2. Flowchart. 3. Pseudo code. To write a program, we use 3 rules. Next, algorithm. An algorithm is a step-by-step procedure to solve a problem. This is the first step for writing a program. Before writing an algorithm, keep the following points in mind. What is algorithm? A step-by-step procedure to solve problems is called an algorithm. കമ്പ്യൂട്ടറിന് പ്രോഗ്രാമിന് ആവശ്യമായ കണക്കുവഴി, കണക്കു ചെയ്യൽ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ആവശ്യമായ കണക്ക് ചെയ്യുക. ഓക്കെ, താഴെ പറയുന്ന പോയിൻറ്റ്സ് മനസ്സിൽ വയ്ക്കണം. ആൻഡ് അൽഗോരിതം ഷുഡ് ബി സിമ്പിൾ. അൽഗോരിതം വളരെ സിമ്പിൾ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് കൺസൈസ്. ഇത് ക്ലിയറും സ്പഷ്ടവും ചെറുതുമായിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് വിത്ത് സൊല്യൂഷൻ. ഇറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഫിക്സ്ഡ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ടു സോൾവ് സം പ്രോബ്ലം. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഇറ്റ് മീൻസ് പ്രൊവൈഡ് സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. അണ്ടർസ്റ്റുഡ്? അൽഗോറിതം മനസ്സിലാക്കാൻ നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അതെല്ലാവരും നോക്കുക. എക്സാമ്പിൾ 1, അൽഗോറിതം ടു ഫൈൻഡ് ദ സം ഓഫ് 2 നമ്പേഴ്സ്. സ്റ്റെപ്പ് 1, ടേക്ക് 2 നമ്പേഴ്സ് എ ആൻഡ് ബി. സ്റ്റെപ്പ് 2, ആഡ് എ ആൻഡ് ബി ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ഇൻ സി. സ്റ്റെപ്പ് 3, ഡിസ്പ്ലേ ദ വാല്യൂ ഓഫ് സി. എക്സാമ്പിൾ 2, അൽഗോറിതം ടു പ്രിപ്പയർ എ കപ്പ് ഓഫ് ടീ. സ്റ്റെപ്പ് 1, ടേക്ക് 1 കപ്പ് ഓഫ് വാട്ടർ ഇൻ എ ടീ പാൻ. സ്റ്റെപ്പ് 2, പുട്ട് ദിസ് ടീ പാൻ ഓൺ ദ ഹബ്.
Step 3. Add 1 spoon of sugar. Step 4. Add 1 spoon of tea leaf. Step 5. Add half a cup of milk. Step 6. Boil it for a few minutes. Step 7. Serve tea. അപ്പോൾ എന്തായി മാറി? നമുക്ക് ടീ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഓരോ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് അത് അവസാനം എന്തായി മാറി? നമുക്ക് ടീ ആയി മാറി. എക്സാമ്പിൾ 3. അൽഗോറിതം ടു ബോർഡ് എ ബസ് ഫോർ ഗോയിങ് ടു മാർക്കറ്റ്. സ്റ്റെപ്പ് 1. ഗെറ്റ് റെഡി ഫോർ ഗോയിങ് ടു മാർക്കറ്റ്. Step 2, take your purse. Step 3, go to the bus stop. Step 4, board the bus. നമ്മൾ മാർക്കറ്റിൽ പോവുകയാണ് എന്നുള്ളതാണ് എന്ത് പറയുന്നത്, അൽഗോറിതം പറയുന്നത്. എന്താണ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ പോകുമ്പോൾ അതിൻ്റെ പോകാനുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെക്കണം അല്ലേ. പേഴ്സ് എടുത്ത് കയ്യിൽ വെക്കണം. പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നാൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ, ബസ് നമുക്ക് കിട്ടുകയുള്ളൂ. ബസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എവിടെ പോയി എത്താൻ പറ്റത്തുള്ളൂ, മാർക്കറ്റിൽ പോയി എത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എന്തിനു വേണ്ടി പോകുന്നു, ആ പോകുന്നതിൻ്റെ ഉദ്ദേശ്യം നമ്മൾ. ഇനിയിപ്പോൾ ചായ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ കുടിക്കാൻ വേണ്ടി. അപ്പോൾ അത് നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ സ്റ്റെപ്സ് ഉണ്ട്. If you have a lot of books, sorting them all alphabetically can take a long time. Computers, however, can sort very large lists almost instantly. How is this possible? To carry out tasks like this, computers follow a series of precise steps called algorithms. Let's try out a simple sorting algorithm on these books. Our algorithm will have just 3 steps. For simplicity, we're going to use numbers instead of letters, but this algorithm would work the same either way. Steps: 1. Compare the first 2 books. Swap them if they're not in numerical order. 2. Apply step 1 to every following pair of books. 3. Repeat steps 1 and 2 until all books are sorted. By repeatedly applying 3 simple steps, we sorted. So, today's class is over. Stay at home, stay safe, stay healthy. Thank you, children. We can see you in the next class.